ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ മാനോജ്. ഞാൻ ഇന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. വെരിക്കോസ് വെയിൻ വളരെ സാധാരണമായിട്ടുള്ള ഒരു കേസാണ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ. അപ്പോൾ വെരിക്കോസ് വെയിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ അതിൻ്റെ കോസേഷൻസിന് ഒരു പ്രാധാന്യമുണ്ട്. സാധാരണ നമുക്ക് പ്രൊളോങ്ഡ് സ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്കറിയില്ല, സ്റ്റാൻഡിങ് മേക്സ് കംപ്ലൈൻസ് വേഴ്സ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ സൾഫർ തന്നെയല്ലേ. അപ്പോൾ സൾഫർ വെരിക്കോസ് വെയിന് നല്ല ഒരു മരുന്നാണ്. അത് സ്റ്റാൻഡിങ് കൊണ്ടുള്ള എല്ലാ കംപ്ലൈൻസും, ബാക്കേക്കായാലും ശരി, അല്ല മറ്റെന്ത് കംപ്ലൈൻസ് ആയാലും നമുക്ക് ഈ സൾഫർ നമുക്ക് 200 നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ ഒന്ന് പൾസാറ്റിലയാണ്. ഈ പൾസാറ്റിലേൻ്റെ ക്രോണിക് ആയിട്ടുള്ള സൈലീഷ്യ. അപ്പോൾ ഈ പൾസാറ്റില കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ലേഡീസിനാണ് പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ, പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് വന്ന വെരിക്കോസ് വെയിൻ, പ്രഗ്നൻസിൻ്റെ സമയത്ത് വന്ന പൈൽസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിനകത്തല്ല, എനി കംപ്ലൈൻറ്റ് റിലേറ്റഡ് ടു പ്രഗ്നൻസിക്ക് നമുക്ക് ഫസ്റ്റ് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ് പൾസാറ്റില. പൾസാറ്റിലേക്ക് മെൻസിൻ്റെ സമയത്ത് വയ്ക്കുമ്പോഴും അഗ്രവേഷനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനകത്ത് ഫീമെയിൽസിൽ പൾസാറ്റില നല്ല ഒരു മരുന്നാണ്. പിന്നെ ഫ്ലൂറിക് ആസിഡ്, കാൽക്കേരിയ ഫ്ലൂർ, ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ കാൽക്കേരിയ ഫ്ലൂർ, ഫ്ലൂറിക് ആസിഡ്, പിന്നെ കാഡസ് മരിയാനസ് ഇതുപോലെ തന്നെ വെരിക്കോസ് വെയിനും നല്ല ഒരു മരുന്നാണ്. ഈ കാഡസിൻ്റെ ലിവർ റെമഡി ആണെന്ന് നിങ്ങൾക്കറിയാലോ. ശരിക്കും അവിടെ വരുന്നെങ്ങനെയാ വെച്ചാൽ, ലിവറുമായിട്ട് എന്തെങ്കിലും പത്തോളജി ഉണ്ടാവുകയും ലിവർ എൻലാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ലിവർ ഇപ്പോൾ സിറോസിസോ അല്ലെങ്കിൽ ഗ്രേഡ് 2 or 3 ഫാറ്റി ലിവറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫീരിയർ വെനാക്കോവിൻ്റെ മുകളിൽ കംപ്രഷൻ വരും. അപ്പോൾ ഇൻഫീരിയർ വെനാക്കോവിൻ്റെ മുകളിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാലും ഈ താഴോട്ടുള്ള വെയിൻസിൻ്റെ മുകളിൽ ഒബ്സ്ട്രക്ഷൻസ് വരും. അങ്ങനെ ഇഡിമയും വരാം, ചിലപ്പോൾ ഈ വെരിക്കോസ് വെയിനും വരാം. അപ്പോൾ കാഡസ് മെരിയാനസ് നല്ലൊരു മരുന്നാണ്. വെരിക്കോസ് അൾസറിനും നല്ല മരുന്നുകളിലൊന്നാണ്. പിന്നെ ഹമാമലിസ് ആണ് സാധാരണ ഉപയോഗിക്കുന്ന നല്ല ഒരു മരുന്ന്. ഹമാമലിസ് പൊട്ടൻസി ഉപയോഗിക്കാം, ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അത് പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, ഹമാമലിസ് ഓയിൽമെൻറ്റ് ഈ പൊങ്ങി നിൽക്കുന്ന വെരിക്കോസ് വെയിൻ്റെ മുകളിക്കൂടെ പുരട്ടിയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് തിരുമ്പോൾ, താഴോട്ട് മുകളിലോട്ട് തിരുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, കാരണം വീനസിൻ്റെ വെയിൻ്റെ വാൽവിൽ, ആ വെയിൻ്റെ വാൽവിൻ്റെ ഡ്രെയിനേജ് വൃത്തിയാകാനാണ് നമ്മളത് തിരുമുന്നത്. അപ്പോൾ ഈ ഹെമാമലിസിന് വെയിൻ്റെ മുകളിൽ നല്ലൊരു ആക്ഷൻ ഉള്ളതായതുകൊണ്ട് അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, എന്നിട്ട് അത് മുകളിലോട്ട് ദിവസത്തിൽ ഒരു 2 നേരമെങ്കിലും പുരട്ടിയിട്ട് അത് തിരുമ്മാൻ പറയുക. നമ്മുടെ ഏകദേശം ഒരു വിരലിൻ്റെ വണ്ണമുള്ള വെയിൻ വീനസ് പ്രോബ്ലം വരെ, ശരിക്കും ഒരു വിരലിൻ്റെ വണ്ണമുള്ള നല്ല ടോർച്ചേഡ് ആയിട്ടുള്ള വെയിൻ്റെ പ്രോബ്ലം വരെ മാറിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ വളരെ ഭീകരമായിട്ടുണ്ടായിരുന്നു, മാറുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുമില്ല. പക്ഷേ ഏകദേശം 2 വർഷം അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ അത് പൾസാറ്റിലേയും കൊടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ കാൽക്കരി ഫ്ലൂർ 6 കൊടുക്കാറുണ്ട്, ഈ ഹെമാമലിസ് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ പല കേസുകളും നമുക്ക് സക്സസ് ആകാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, കാൽക്കരി കാർബും മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എലോമിത്ത് ഈ കുറച്ച് പറഞ്ഞ മരുന്നുകൾക്ക് അവ ഇടയ്ക്ക് നമുക്ക് ഇൻ്റർകറൻ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് അത് വീണ്ടും കൂടാതിരിക്കാൻ വേണ്ടി അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ബാൻഡേജസ് ഉപയോഗിക്കാൻ പറയാറുണ്ട്, കിടക്കുമ്പോൾ കാല് ഉയർത്തി വയ്ക്കുകയും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ മിക്കവാറും കേസുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വെരിക്കോസ് അൾസറിനും ഏകദേശം ഇതേ രീതിയിലുള്ള മാനേജ്മെൻറ്റ് അത് നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം. താങ്ക് യു.